ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ലോക്ക്ഡൗണിൻ്റെ. ഇന്ന് ഞാൻ എഴുന്നേറ്റതും ലേറ്റായിട്ടാണ്, ഓൾമോസ്റ്റ് 11:30 രാവിലെ സമയം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ, സെയിം ഇഡലിയും സാമ്പാറും തന്നെയാണ്. സാമ്പാർ ചൂടാക്കണം, പിന്നെ ഇഡലി ഉണ്ടാക്കണം. അപ്പം ലേറ്റായിട്ട് എഴുന്നേക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ, മിനിഞ്ഞാന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് അത് അപ്ലോഡ് ആവുന്നേ ഉണ്ടായിരുന്നില്ല. ആൾക്കാർ കൂടുതൽ നെറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അപ്പം അത് നെറ്റ് സ്ലോ ആവുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണേ ഇന്ന് വേഗം തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇന്നലത്തേതാണേലും ഇന്ന് രാവിലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വയ്ക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് വേഗം തന്നെ അപ്ലോഡായി കിട്ടുമല്ലോ, രാത്രി വരെ വെയിറ്റ് ചെയ്യാണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് അപ്ലോഡ് ചെയ്യാനിരുന്നത്, അപ്പം അത് അപ്ലോഡ് ആവണേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ രണ്ടുപേരുടെ നെറ്റ് വെച്ച് നോക്കി, ഇവിടെ വൈഫൈ കണക്ഷൻ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം സാധാരണ നമ്മുടെ മൊബൈൽ നെറ്റ് വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറ്. അപ്പം അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തേക്കിന് പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റ്. അപ്പം ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഇനി അടുത്ത ക്ലിപ്പിൽ കാണാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എഡിറ്റ് ചെയ്യാനാണ് ഇരുന്നത്. അതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞ ദിവസം അലക്കിയ തുണികളെല്ലാം കൂടെ മടക്കി വയ്ക്കാൻ ഞാൻ വിചാരിച്ചു. ഞാൻ സാധാരണ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന കൂട്ടത്തിലാണ്, പക്ഷേ ഇപ്പോൾ കയ്യിൽ സമയമുള്ളത് കൊണ്ട് തന്നെ ഞാൻ സമയാസമയങ്ങളിൽ കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും നല്ല ശീലങ്ങൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കാൻ നോക്കുക. അങ്ങനെ തുണികളെല്ലാം മടക്കിയതിന് ശേഷം ഞാൻ അതെല്ലാം അതിൻ്റേതായ ഷെൽഫുകളിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ ഞാൻ ഭയങ്കരമായിട്ടും അത് നീട്ടി നീട്ടി വയ്ക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പം വേറൊന്നും നമുക്ക് ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം എല്ലാ സമയത്ത് തന്നെ ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ ഞാൻ വീണ്ടും എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. അതിനുശേഷം ഞാൻ ചോറ് വീണ്ടും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന തന്നെയാണ് ചോറ് കഴിച്ചത്. പ്രത്യേകിച്ചൊന്നും ഇല്ല, നേരത്തെ ഇരുന്ന് സാമ്പാർ തന്നെ ചൂടാക്കിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. പിന്നെ ഞങ്ങളിപ്പം സാധനങ്ങളൊന്നും മേടിക്കാൻ പുറത്തു പോകുന്നില്ല, സാധനങ്ങൾ ഉള്ളത് കൂട്ടി തന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴാണ് എൻ്റെ ഒരു കസിൻ്റെ മെസ്സേജ് ഞാൻ കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടും ഇരുന്ന് ചിരിച്ചത്. എൻ്റെ ഒരു കസിൻ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചതാണ് നിങ്ങളിപ്പോൾ കേട്ടത്, അവൻ്റെ ഒരു വീഡിയോ വൈറലാക്കാമെന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ചോറ് കഴിച്ചു കഴിഞ്ഞു, പിന്നെ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വെച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ തുണികളൊക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഓഫീസിൽ പോകാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന
തുണികളൊക്കെ നിങ്ങൾ ഷർട്ടും പാൻസും ഒക്കെ നിങ്ങളിപ്പോൾ അലക്കി ഇങ്ങനെ പ്രസ് ചെയ്ത് ഹാങ്ങറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ പോകാൻ നേരം നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്നൊരു ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമയം ഉപയോഗപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അടുക്കളയിൽ ചായയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് കട്ടൻ ചായയ്ക്ക്, പാല് കിട്ടാനില്ലാത്തതുകൊണ്ട്. അപ്പോൾ കട്ടൻ ചായയ്ക്ക് വെച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതും പോയി ശരിയായോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് കട്ടൻ ചായയും കുടിച്ച് ഇങ്ങനത്തെ ചില ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വയ്ക്കാം. അപ്പം നമ്മുടെ ടൈമും പോയി കിട്ടും, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കാര്യങ്ങളും ഇങ്ങനെ സമയത്ത് തന്നെ നമുക്ക് ചെയ്തു വയ്ക്കാനും പറ്റും. ഇപ്പോൾ ഞാനൊരു കംപ്ലീറ്റ് ഹെയർ കെയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്കിന് അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിട്ടിരിക്കുക. ഞാൻ നിങ്ങളെ നാളെ കാണാം. അതുവരെ ബൈ ബൈ, ലവ് യു.